എല്ലാവർക്കും അമ്മ മനസ്സിലേക്ക് സ്വാഗതം. ഹായ്, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ടാണ്. അപ്പോൾ വീഡിയോ ഇടാൻ ഇത്ര ലേറ്റായി കാരണം എല്ലാവർക്കും പനിയായിരുന്നു. ഒരാളുടെ കഴിയുമ്പോൾ അടുത്ത ആൾക്ക് വരും, അങ്ങനെ വലിയൊരു പനിവാരമായിരുന്നു. ഇപ്പം എല്ലാവരും മാറി, എല്ലാവരും ഓക്കെ ആയി. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടുന്നത് നമുക്ക് രോഗം വരുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഉള്ള രോഗാവസ്ഥ വരുമ്പോഴാണ്. അപ്പോൾ ഞങ്ങൾ ഈ അവസ്ഥയിലൂടെ കടന്നു പോയതിനെക്കുറിച്ച്, ഞങ്ങൾ ഇതിനെ അതിജീവിച്ചതിനെ കുറിച്ച്, ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ വലിയൊരു മിറാക്കിളിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതാരും സ്കിപ്പാവാതെ അവസാനം വരെ കാണണം. ദമ്പതികളുടെ ജീവിതത്തിലെ വലിയൊരു സ്വപ്നമാണ് കുഞ്ഞുങ്ങളുണ്ടാവുക എന്നത്. ഓരോ മാസവും നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് കുഞ്ഞിൻ്റെ വരവിനായിട്ടാണ്. അപ്പോൾ പൊതുവെ പോലെ ഓരോ മാസവും ഇങ്ങനെ ടെസ്റ്റുകൾ നടത്തും. 5-ാം മാസമാണ് ഡോക്ടർ ടെസ്റ്റ് ചെയ്തപ്പോൾ, സ്കാനിങ് നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ കുഞ്ഞിന് സാരമായ രോഗങ്ങളുണ്ട്, ഈ കുഞ്ഞ് അധികം നാൾ ജീവിച്ചിരിക്കില്ല, ഒത്തിരി രോഗങ്ങൾ ഈ കുഞ്ഞിനുണ്ട്, അതിനാൽ തന്നെ ഈ കുഞ്ഞിനെ നിങ്ങൾ തുടരേണ്ട ആവശ്യമില്ല, അബോർഷൻ ചെയ്യും. അങ്ങനെ ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ ഞങ്ങളുടെ കുടുംബം തകർന്നുപോയി. പിന്നെ പ്രശസ്തമായ എല്ലാ ഹോസ്പിറ്റലിലും കയറിയിറങ്ങി. എല്ലാ ഡോക്ടേഴ്സും ചെക്കപ്പ് ചെയ്തിട്ട് ഒരു കാര്യം മാത്രം പറഞ്ഞു, ഈ കുഞ്ഞിനെ തുടരേണ്ട ആവശ്യമില്ല, അബോർഷൻ ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളുടെ കുടുംബം വല്ലാതെ തകർന്നുപോയി. ഇങ്ങനെയുള്ള അവസരങ്ങളിലാണല്ലോ നമ്മൾ കൂടുതലായി ദൈവത്തിങ്കിലേക്ക് അടുക്കുന്നത്. എന്ത് ചെയ്യണമെന്നും അറിയില്ല. ബന്ധുമിത്രാദികളും ഫ്രണ്ട്സുകളും എല്ലാവരും പറഞ്ഞു, ഈ കുഞ്ഞിനെ അബോർഷൻ ചെയ്യണം. പക്ഷേ വിരലിലെണ്ണാവുന്നവർ മാത്രം പറഞ്ഞു, ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുക, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല, ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ ഒരു വൈദികൻ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ കുഴിക്കാട്ടുശ്ശേരിയിലെ ഡോക്ടർ ഫിൻഡോയുടെ അടുത്തേക്ക് പോയി. അബോർഷനെതിരെ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരമ്മയും കുഞ്ഞിനെയും ഏത് വിധേനയും സേഫാക്കുന്ന ഒരു ഡോക്ടറാണ് ഡോക്ടർ ഫിൻഡോ. ഒത്തിരി മൂല്യങ്ങളുള്ള ഒരു ഡോക്ടർ. അങ്ങനെ ആ ഡോക്ടറിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പോയി. അന്ന് ഡോക്ടർ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ പുറത്തുള്ള കുഞ്ഞിനെ, അതായത് നിങ്ങളുടെ ജീവനുള്ള കുഞ്ഞിനെ നിങ്ങൾ അസുഖം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ രോഗം ആ കുഞ്ഞിനാണ് വന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? സ്വാഭാവികമായും ഞങ്ങൾ പറഞ്ഞു, ആ കുഞ്ഞിനെ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള കുഞ്ഞിന് ഈ അസുഖം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ട്രീറ്റ് ചെയ്യണം. ഇത് മാത്രമേ എനിക്ക് ഉത്തരമുള്ളൂ, നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ട്രൈ ചെയ്യാം. ഇപ്പോൾ കുഞ്ഞിന് 5 മാസമായി. കുഞ്ഞെ പൂർണ്ണ വളർച്ച പ്രാപിച്ചിട്ടുണ്ടാവും. ഇനി ഈ കുഞ്ഞിനെ നശിപ്പിക്കണമെങ്കിൽ പീസ് പീസായി കട്ട് ചെയ്യേണ്ടി വരും. ഈ പാപക്കറ, ഈ രക്തക്കറ നമ്മുടെ ജീവിതത്തിലെ അവസാനം വരെ ഒരു കുറ്റബോധമായിട്ട്, തീരാ വേദനയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിലകൊള്ളും. അതിനാൽ അതിനേക്കാളും നല്ലതല്ലേ ദൈവം തരുന്നതിനെ ഇരു കൈയോടെ സ്വീകരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ തന്നപ്പോൾ നമ്മൾ അത് സ്വീകരിച്ചു. എന്നാൽ ഇങ്ങനെ ഒരു അവസ്ഥ തരുന്നതിൻ്റെ പിന്നിലും എന്തെങ്കിലും ഒരു നന്മ ദൈവം കരുതി വച്ചിട്ടുണ്ടെന്ന് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു. ചിലപ്പോൾ ആ കുഞ്ഞിനെ ഒരു ദിവസമായിരിക്കും, ചിലപ്പോൾ വിരലെണ്ണാവുന്ന ദിനങ്ങളായിരിക്കും, ചിലപ്പോൾ ആ കുഞ്ഞ് കുറേ കാലം ജീവിച്ചിരിക്കും, ചിലപ്പോൾ എന്നും ഹോസ്പിറ്റലായിരിക്കും ആ കുഞ്ഞിൻ്റെ ജീവിതം. ഇതെല്ലാം നിങ്ങൾ മനസ്സുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് വേണം ഈ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ. ഡോക്ടർ ഒന്നും കൂടെ ഞങ്ങളോട് പറഞ്ഞു, അല്ലെങ്കിലും മനുഷ്യജീവന് എന്ത് ഗ്യാരണ്ടിയാണുള്ളത്? ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അവൻ്റെ മരണം ഉറപ്പിച്ചു കഴിഞ്ഞു. ചിലപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായ ഒരു കുഞ്ഞ് അമ്മയുടെ പാൽ കുടിച്ച് കിടക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് മരണപ്പെടുന്നത്. അതുപോലെ തന്നെ ഒത്തിരി ആരോഗ്യമുള്ള മനുഷ്യന്മാർ ഒരു നിമിഷ നേരം കൊണ്ട് മരിച്ചു വീഴുന്നത് നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ഇരിക്കെ ഈ കുഞ്ഞ് ജനിച്ചാൽ മരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ നിങ്ങൾ നശിപ്പിക്കേണ്ട കാര്യമില്ല. കുഞ്ഞിനായിട്ട് ഒത്തിരി ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും, ഒത്തിരി പണം ചിലവാകും. ഇതെല്ലാം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ കുഞ്ഞിനെ സ്വീകരിക്കുക. അല്ലാതെ പിറുപിറുത്തുകൊണ്ടും ദേഷ്യപ്പെട്ടുകൊണ്ടും നിരാശപ്പെട്ടുകൊണ്ടും ഒന്നും ഈ കുഞ്ഞിനെ സ്വീകരിക്കാൻ പാടില്ല. ഡോക്ടർ പറഞ്ഞുകൊണ്ടല്ല, പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണമായൊരു ബോധ്യം വരികയായിരുന്നു, ഈ കുഞ്ഞിനെ എന്ത് ത്യാഗം സഹിച്ചും ഏറ്റെടുക്കുക തന്നെ. അങ്ങനെ ഞങ്ങളുടെ കുടുംബം ആ കുഞ്ഞിനായിട്ട് കാത്തിരുന്നു. അങ്ങനെ നാളുകൾ കഴിഞ്ഞപ്പോൾ കുഞ്ഞ് ജനിച്ചു. ഇപ്പോൾ നല്ലൊരു കുഞ്ഞ്. പക്ഷേ ഡോക്ടർ പറഞ്ഞ എല്ലാ അസുഖങ്ങളും ആ കുഞ്ഞിനുണ്ട്. പെട്ടെന്ന് തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. പിന്നെയുള്ള ഓരോ നാളുകളും ട്രീറ്റ്മെൻറ്റിൻ്റെ ദിനങ്ങളായിരുന്നു. കുഞ്ഞിൻ്റെ ചികിത്സ മുഴുവൻ അമൃത ഹോസ്പിറ്റലായിരുന്നു.
അപ്പോൾ ഈ കുഞ്ഞിന് വലിയൊരു സർജറി വേണം. പക്ഷേ ആ സർജറി ചെയ്യാനുള്ള ആരോഗ്യസ്ഥിതി ഓരോ ദിവസം കഴിയുന്തോറും കുഞ്ഞിൽ നിന്ന് പോവുകയായിരുന്നു. അങ്ങനെ അവസാനം 7-ാം ദിവസം ആരോഗ്യസ്ഥിതി അല്പമൊന്ന് മെച്ചപ്പെട്ടപ്പോൾ ഡോക്ടർമാർ വേഗം തന്നെ സർജറിക്കായിട്ട് ഒരുങ്ങി. 3 ദിവസം കൊണ്ടാണ് സർജറി പൂർത്തിയാക്കിയത്. അങ്ങനെ പിന്നീട് 21 ദിവസം വെന്റിലേറ്ററിൽ. അതിനുശേഷം കുഞ്ഞ് നോർമലാവും എന്ന് ഡോക്ടർമാർ പറഞ്ഞു. പക്ഷേ കുഞ്ഞ് ബ്രീത്ത് ചെയ്തില്ല. അങ്ങനെയാണ് ഡോക്ടർമാർ മറ്റൊരു കാര്യം ഞങ്ങളോട് പറഞ്ഞത്. ഇതുവരെ ശ്വാസം വലിക്കാതിരുന്ന കുഞ്ഞിൻ്റെ ലങ്സ് ജാമായി പോയി. ലങ്സിനൊരു സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതിനും മുതിരുകയായിരുന്നു. അങ്ങനെ ലങ്സിനൊരു സർജറി ചെയ്തു. ഇതിനകം 1 ആഴ്ചക്കകം കുഞ്ഞ് പൂർവ്വസ്ഥിതിയിലാകുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. പക്ഷേ 1 ആഴ്ച കഴിഞ്ഞിട്ടും കുഞ്ഞിന് ബ്രീത്ത് ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം തകർന്നു പോയി. ഇനി എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത അവസ്ഥയായിരുന്നു. വീണ്ടും 2-3 ആഴ്ചകൾ വീണ്ടും വെന്റിലേറ്ററിൽ തുടർന്നു. അതിനുശേഷം ഡോക്ടർ ഞങ്ങളെ വിളിപ്പിച്ചു. ഡോക്ടർക്ക് ഞങ്ങളുടെ മുഖത്ത് പോലും നോക്കാനുള്ള ശക്തി ഉണ്ടായില്ല. ഡോക്ടർ കുമ്പിട്ടാണ് ഇരുന്നിരുന്നത്. ഞങ്ങൾക്കും എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞു, എന്നെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഞങ്ങളും മനസ്സുകൊണ്ട് വിചാരിച്ചു, ദൈവമേ, ഞങ്ങൾക്ക് നീ ഒരു കുഞ്ഞിനെ തന്നു. ഞങ്ങൾക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഞങ്ങൾ ചെയ്തു. ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? കുറച്ച് നേരത്തിന് ശേഷം ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, ഇനിയും ഈ കുഞ്ഞിന് വെന്റിലേറ്റർ കൊടുക്കണമെങ്കിൽ ചങ്കിലൊരു ഹോൾ ഇടണം. ഇനി അത് അങ്ങനെ മാത്രമേ നമുക്ക് വെന്റിലേറ്റർ തുടരാനാവൂ. അങ്ങനെയൊന്നും ചെയ്യാനുള്ള ആരോഗ്യസ്ഥിതി കുഞ്ഞിനില്ല. നമുക്ക് പതുക്കെ വെന്റിലേറ്റർ കട്ട് ചെയ്യാം. വേറെ മാർഗങ്ങളൊന്നും എനിക്ക് മുന്നിലെന്ന് ആ ഡോക്ടർ പറയുകയായിരുന്നു. അന്ന് ഒരു ഞായറാഴ്ചയായിരുന്നു. 3 ദിവസങ്ങൾ കൊണ്ട് വെന്റിലേറ്റർ പതുക്കെ പതുക്കെ നമുക്ക് കുറയ്ക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. ബുധനാഴ്ച ദിവസം നിങ്ങൾ എന്താ വേണ്ട ഒരുക്കങ്ങളൊക്കെ നിങ്ങൾ ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ കുടുംബം തകർന്ന് പ്രതീക്ഷകളൊക്കെ നശിച്ചൊരു സമയമായിരുന്നു അത്. പിറ്റേ ദിവസം ഡോക്ടർ വെന്റിലേറ്റർ കുറച്ച് തുടങ്ങുകയായിരുന്നു. ഓരോ നിമിഷവും കണ്ണീരോടെയും പ്രാർത്ഥനയോടെയും ഞങ്ങൾ മണിക്കൂറുകൾ തള്ളി നിൽക്കുകയായിരുന്നു. ഞായറാഴ്ച വരെ ചെയ്തിരുന്ന എല്ലാ മെഡിസിനും ഡോക്ടർ അന്ന് നിർത്തുകയായിരുന്നു. വെന്റിലേറ്റർ മാത്രമാണ് പിന്നീട് കുഞ്ഞിന് നൽകിയിരുന്നത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ മുതൽ വെന്റിലേറ്റർ പതുക്കെ ശക്തി കുറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ നിമിഷവും കണ്ണീരോടെയും പ്രാർത്ഥനയോടെയാണ് ഞങ്ങൾ മണിക്കൂറുകൾ തള്ളി നീക്കിയത്. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഞങ്ങളെ വിളിപ്പിച്ചു. കുഞ്ഞിന് എന്തോ ഒരു മാറ്റം കാണുന്നത് പോലെ, നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കേ. ഞങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു. കുറച്ച് മണിക്കൂറുകൾ കടന്നുപോയപ്പോൾ ഡോക്ടർ വീണ്ടും ഞങ്ങളെ വിളിപ്പിച്ചു. എന്തോ ഒരു മിറാക്കിൾ സംഭവിക്കുന്ന പോലെ കുഞ്ഞിൻ്റെ സ്ഥിതി ഓരോ നിമിഷവും ബെറ്ററായി കൊണ്ടിരിക്കുന്നു. നിങ്ങൾ നന്നായി ദൈവത്തോട് പ്രാർത്ഥിക്കുമെന്ന് ഡോക്ടർ വീണ്ടും ആവർത്തിച്ചു. പിന്നെ ഞങ്ങൾക്ക് പ്രതീക്ഷയുടെ ആകാംക്ഷയുടെ നിമിഷങ്ങളായിരുന്നു. ഡോക്ടർ പറഞ്ഞു, ഒരു 12 മണിക്കൂർ ഈ സ്ഥിതിയിൽ തുടരാനായെങ്കിൽ കുഞ്ഞ് ഒരു പക്ഷേ ജീവിക്കാം. അങ്ങനെ മണിക്കൂറുകൾ കടന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞ 12 മണിക്കൂർ കഴിഞ്ഞു. അങ്ങനെ ആ 12 മണിക്കൂറുകൾക്ക് ശേഷം കുഞ്ഞ് ആദ്യമായി സ്വയമായി ബ്രീത്ത് ചെയ്യാൻ തുടങ്ങി. പിന്നെയുള്ള മണിക്കൂറുകൾ അത്ഭുതങ്ങളുടെ മണിക്കൂറുകളായിരുന്നു. മനുഷ്യൻ്റെ കൈകൾക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് തെളിഞ്ഞ നിമിഷം. ജീവൻ പിടിച്ചു നിർത്താൻ മനുഷ്യന് അസാധ്യമാണെന്ന് അടിവരയിട്ട് ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് ദൈവം ആ കുഞ്ഞിനെ മരണത്തിൽ നിന്ന് പിടിച്ചുയർത്തിയത്. അത് വെറുമൊരു ഉയർത്തലായിരുന്നില്ല. ഓരോ ദിവസവും കുഞ്ഞ് ബെറ്ററായിക്കൊണ്ടിരുന്നു. ദേഹമാസകല ട്യൂബുകളായിരുന്നു. ഓരോ ദിവസവും ഓരോ ട്യൂബുകളായി എടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ വെന്റിലേറ്ററിൽ നിന്ന് റൂമിലേക്ക്, അതിനുശേഷം റൂമിൽ നിന്ന് 7-ാം ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് കുഞ്ഞെത്തി. പിന്നെ നടന്നത് അത്ഭുതങ്ങളുടെ സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു. ഓരോ ദിവസവും കുഞ്ഞ് ബെറ്ററായി കൊണ്ടിരുന്നു. ആദ്യമൊക്കെ ഒത്തിരി കരുതലോടെയാണ് ഞങ്ങൾ കുഞ്ഞിനെ പരിപാലിച്ചിരുന്നത്.
പിന്നെ പിന്നെ സാധാരണ ഒരു കുഞ്ഞിനെ പോലെ. അസാധാരണ കുഞ്ഞുങ്ങളുടെ കെയർ മാത്രമേ കുഞ്ഞിന് കൊടുക്കേണ്ടി വന്നുള്ളൂ. മറ്റു കുഞ്ഞുങ്ങൾക്ക് വരുന്ന അസുഖം പോലും ഈ കുഞ്ഞിന് വരാറില്ല. അതുപോലെ ഈ കുഞ്ഞിനെ നോക്കാൻ മറ്റു കുഞ്ഞുങ്ങളുടെ അത്ര ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. സാധാരണ ഒരു കുഞ്ഞിനെ പോലെ നോർമലായി ആ കുഞ്ഞ് വളർന്നു. ഈ കുഞ്ഞിൻ്റെ സാന്നിധ്യം അനേകർക്ക് ഉറച്ച വിശ്വാസത്തിനും ആകാംക്ഷയ്ക്കും ആശ്ചര്യത്തിനൊക്കെ കാരണമായിട്ട്. ഞങ്ങളുടെ കുടുംബത്തിന് ദൈവം തിരിച്ചു തന്ന ഈ ജീവൻ്റെ സാന്നിധ്യം വലിയ സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ സർവോപരി ദൈവാനുഗ്രഹങ്ങളുടെ വലിയൊരു നീർച്ചാലാക്കി ഞങ്ങളുടെ കുടുംബത്തെ ദൈവം മാറ്റിയെടുത്തു. ഒരിക്കൽ ഞാനൊരു കഥ കേൾക്കാനിടയായി. ഒരാൾ ദൈവത്തോട് ചോദിച്ചു, എൻ്റെ ദൈവമേ, എയ്ഡ്സ് പോലുള്ള മാരക രോഗങ്ങൾക്ക് മരുന്നുകൾ കണ്ടുപിടിക്കാൻ മനുഷ്യന് ഇത്രയധികം കാലതാമസം, അല്ലെങ്കിൽ പല രോഗങ്ങൾക്കും മരുന്ന് കണ്ടുപിടിക്കാൻ മനുഷ്യന് കഴിയാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ ദൈവം ആ മനുഷ്യനോട് പറഞ്ഞത്രേ, ഓരോ അസുഖങ്ങളെ ഞാൻ ഈ ലോകത്തിലേക്ക് അയക്കുന്നതിനേക്കാൾ മുന്നേ ഇതിനായി മരുന്ന് കണ്ടുപിടിക്കാൻ ഓരോ കുഞ്ഞുങ്ങളെ, ഓരോ ആളുകളെ നിയോഗിച്ച് ഞാൻ ഭൂമിയിലേക്ക് അയക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അവരെ പിറക്കാൻ അനുവദിക്കുന്നില്ല. മനുഷ്യൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി, മനുഷ്യൻ്റെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി, സന്തോഷങ്ങൾക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കുക എന്നുള്ളത് എത്ര ശോചനീയകരമാണ്. വിശുദ്ധ ബൈബിളിൽ 127 സങ്കീർത്തനം 3 വാക്യത്തിൽ പറയുന്നുണ്ട്, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലം ഒരു സമ്മാനവും. ഇത് വളരെ അർത്ഥവത്തായ കാര്യമാണ്. മക്കൾ ഏത് തരത്തിലുള്ളതാകട്ടെ, കണ്ണിന് കാഴ്ചയില്ലാത്തതും ചെവിക്ക് കേൾവിയില്ലാത്തതായ ഹെലൻ കല്ലറെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ നിക്കിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇവരുടെയൊക്കെ ജീവിതം ചരിത്രത്തിൻ്റെ വലിയൊരു ഭാഗമായി മാറ്റാൻ ദൈവത്തിന് സാധിച്ചല്ലോ. അതുപോലെ നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി ഹാൻഡിക്യാപ്പ്ഡായ മക്കൾക്ക് എന്തോരം കൃപകളാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. ഈ കുഞ്ഞുങ്ങൾ ഹാൻഡിക്യാപ്പ്ഡാണ് അല്ലെങ്കിൽ രോഗാവസ്ഥയിലാണ് എന്ന് വിചാരിച്ച് ആ കുഞ്ഞിനെ നശിപ്പിച്ചു കളയുന്നതിനേക്കാൾ വളരെ നല്ലതല്ലേ ഇത്തരമുള്ള കുഞ്ഞുങ്ങളെ നിറകൈകളോടെ, ഇരു കൈകളോടെ സ്വീകരിക്കുന്നത്? പക്ഷേ നിങ്ങൾ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. ഒരു പക്ഷേ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളെ നിങ്ങൾക്കറിയാം. ധൈര്യമായിരിക്കാൻ പറയുക, ദൈവം ജീവിതത്തിൽ എന്തും നല്ലതേ തരുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. ദൈവം തരുന്നതിനെ സ്വീകരിക്കുക. വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുവരെ ഞാൻ 26 എപ്പിസോഡുകൾ ചെയ്തു. ഇതൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് എന്നതിനേക്കാളും എൻ്റെ സബ്സ്ക്രൈബ് കയറാനും എനിക്ക് വേണ്ടിയും ഞാൻ ചെയ്തു. എന്നാൽ ഈ ഒരു എപ്പിസോഡ് ചെയ്യുമ്പോൾ ഇതുപോലെ വേദനിക്കുന്ന ഒരപ്പനും അമ്മയ്ക്കും ആശ്വാസമാകാൻ, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു സംസാരം വഴി ഒരു കുഞ്ഞിൻ്റെയെങ്കിലും ജീവൻ രക്ഷപ്പെടുത്താൻ എനിക്കായാൽ അതാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം മൂല്യമുള്ളതായി എനിക്ക് തോന്നുന്നത്. ഈ ഒരു മെസ്സേജ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. ഇത് വലിയൊരു അതിജീവനത്തിൻ്റെ, ഒരു വെളിച്ചത്തിൻ്റെ, ഇതുപോലുള്ള അവസ്ഥകളെ സ്വീകരിക്കാനുള്ള ഉൾക്കരുത്തിൻ്റെ അവസ്ഥയായി ഓരോരുത്തർക്കും ഭവിക്കട്ടെ. ഇനി നിങ്ങൾക്ക് ആകാംക്ഷയുണ്ടാവും ഈ കുഞ്ഞ് ആരാണെന്നറിയാൻ. എൻ്റെ 4 മക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിലൊരാളാണ് ആ കുഞ്ഞ്. പക്ഷേ ആരെന്ന് ഞാൻ പൂർണ്ണമായും വെളിപ്പെടുത്തുന്നില്ല. എൻ്റെ മക്കളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? കാണാത്തവർ എൻ്റെ മുന്നുള്ള എപ്പിസോഡുകൾ, ഓണത്തിൻ്റെ എപ്പിസോഡിൽ അവരുടെ ഒത്തിരി ആക്ടിവിറ്റീസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് നിങ്ങൾ എൻ്റെ കമൻറ്റ്സ് ബോക്സിൽ നിങ്ങൾ അറിയിക്കണം. ദൈവം എത്ര മനോഹരമങ്ങളായിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ അലങ്കരിച്ചതെന്ന് നിങ്ങൾ കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും പാരൻസ് ഉണ്ടെങ്കിൽ, അതുപോലെ ഇത് ഒരു കൃത്യമായൊരു സജഷൻ എടുക്കാൻ സാധിക്കുന്നില്ല എന്ന് തോന്നുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെ നിങ്ങൾക്കറിയാമെങ്കിൽ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തൃശ്ശൂരിലെ കുഴിക്കാട്ടിശ്ശേരിയിലെ ഡോക്ടർ ഫിൻഡോയെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണം. അദ്ദേഹത്തെ പോയി കാണണം. അദ്ദേഹത്തിൻ്റെ സജഷൻ നിങ്ങളുടെ ജീവിതത്തിന് എന്നൊരു മുതൽക്കൂട്ടായിരിക്കും. അടുത്തൊരു എപ്പിസോഡുമായി ഞാൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.